ഹായ് എല്ലാവർക്കും, എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാർ വഴി സൗദിയിലേക്കൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒഡപെക് മുഖേന, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിദേശത്തെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള ഒഡപെക് മുഖേന ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് ജോബ് വന്നിട്ടുണ്ട്. നഴ്സിംഗ് പഠിച്ച ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടും. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ഒഡപെക് മുഖേന ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് ജോബ് വന്നിട്ടുണ്ട്. ആ ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒഡപെക് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുന്ന അതുപോലെ വഴിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോബ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോബും കാണാം. അതിൽ ബി എസ് സി നഴ്സസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, നമ്മുടെ സൗദി ഹെൽത്ത് മന്ത്രാലയം വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10 സെപ്റ്റംബർ 2024 ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ തന്നെ 18/9/2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഇതിലേക്ക് ശമ്പളം പറയുകയാണെങ്കിൽ 4110 സൗദി റിയാലായിരിക്കും ശമ്പളം. അതുപോലെ അലവൻസും എക്സ്പീരിയൻസ് അലവൻസും കൂടി ലഭിക്കുന്നതാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് 1.6 ഇയർ എക്സ്പീരിയൻസെങ്കിലും നഴ്സിംഗ് മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടായിരിക്കും. 25-26 സെപ്റ്റംബർ 2025 ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പം ആദ്യം വേണ്ടത് നിങ്ങളുടെ CV, നിങ്ങളിതിൽ പറയുന്ന ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഉണ്ട്. മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ 18/9/2024 മുമ്പ് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിൽ ഉണ്ടായിരിക്കേണ്ടത് ബയോഡാറ്റ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. പാസ്പോർട്ട് വിത്ത് 6 മന്ത് വാലിഡിറ്റി, മിനിമം 6 മന്ത് വാലിഡിറ്റി എങ്കിലും പാസ്പോർട്ടിൽ വേണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ആധാർ കോപ്പി എന്നിവയാണ് വേണ്ടത്. അതുപോലെ BSc, അതുപോലെ PBBN ഓർ MSc നഴ്സിംഗ്, ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി. ഇപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തും. നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും നഴ്സിംഗ് ഒക്കെ പഠിച്ച് ജോബില്ലാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.